ഹായ് ഗായ്സ്, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഓണവിശേഷമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പോൾ എൻ്റെ ഓണവിശേഷമൊക്കെ ഒന്ന് നോക്കാം. തലേദിവസം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിരുന്നു. ഇനി അയിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഇഡ്ലിക്കുള്ള മാവ് തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുടാൻ തുടങ്ങാം. ഇപ്പൊ നമ്മളെ പരിപ്പുവട വെന്തുകൊണ്ടിട്ടുണ്ട്. ഇനി നമ്മള് വേവുള്ള കഷ്ണങ്ങളായ കുമ്പളത്തിനെയും ചേനയെയും മുറിച്ചിട്ട് കൊടുക്കുക ഇതിലേക്ക്. ഞാനിപ്പോൾ പരിപ്പ് വെന്തതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മറന്നതാണ്, മറ്റേ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെയാണ് ചേനയും കുമ്പളവും ഇട്ട് കൊടുക്കാറ്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ കഷ്ണം വേവാത്ത പ്രശ്നം വരില്ല. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ലിയൊക്കെ ആയിട്ട് കാസറോളിലേക്ക് തട്ട തുടങ്ങിയിരിക്കുന്നത്. പരിപ്പിലെ ചേനയും കുമ്പളവും ഇട്ടിട്ട് ഒരു വിസിൽ വരെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചേനയും കുമ്പളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അധികം പച്ചക്കറികളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേവ് കുറഞ്ഞ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉരുളക്കിഴങ്ങും മത്തനും ഉണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ചെയ്യാറ് ഇതേപോലെയാണ്. സാമ്പാർ കൂടി ഒന്നും യൂസ് ചെയ്യാറില്ല. ആവശ്യത്തിന് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഷ്ണത്തിക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസയിൽ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഇത് റെഡിയാകുമ്പോൾ ഇതിന് നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ കുറച്ച് ചിരവിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 1/2 ഇഞ്ചി, പിന്നെ 1 teaspoon പൊട്ടിക്കടല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചട്നിയുടെ രൂപത്തിൽ ഇത് മിക്സിൽ ഇട്ടിട്ട് അരച്ചുകൊടുക്കാം. ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടല യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി സാമ്പാറിൻ്റെ ഇത് വെന്തുമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടക്കയും ചേർത്തിട്ട് 1-5 minutes ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സാമ്പാർ വറവിടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവും കടുകും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി സെൻറ്റർ പൊളിച്ചിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞങ്ങൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കാറ് കായപ്പൊടിയും സാമ്പാർ പൊടിയും ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ സമയത്ത് വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചുവന്നമുളക് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ചുവന്നമുളക് ഇല്ലാത്ത കാര്യമാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ സാമ്പാറൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചട്നി വറവിടാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ആ അരപ്പ് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചട്നിയൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ചോറിനുള്ള പരിപാടിയൊക്കെ നോക്കി. ഞങ്ങളിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്, സദ്യ ഒന്നുമല്ല. പിന്നെ ചായ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ നിന്നു. ഇനി ഈ ചിക്കനിലേക്ക് ചെറുനാരങ്ങ നീരും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞങ്ങളിവിടെ 1.5 കിലോ അരി കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത്. അതിലേക്ക് 1 കിലോ സവാളയും 1/4 കിലോ തക്കാളിയും എടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ സവാളയിലേക്ക് തക്കാളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് 2-3 വിസിൽ വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പട്ടിയും പൂവും ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി വെച്ചത് എൻ്റെ അപ്പയാണ്. ഇപ്പം നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുക്കറിലിട്ട് സവാളയും തക്കാളിയും വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുണ്ട് വഴന്ന് റെഡിയായി വന്നാൽ നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇടുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല എന്ന് പറയുന്നത് പട്ടാപ്പൂവ്, ഏലക്കായ, കുരുമുളക്, പെരിഞ്ചീരകം ഇവയൊക്കെ ചേർത്ത് വറുത്ത് പൊടിച്ചതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു വെല്ലം കൂടി എനേബിൾ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളുടെ ട്രൈപോഡ് ഉപയോഗിച്ചിട്ടുള്ള പുതിയ വീഡിയോ ആണ് ഇത്. ഇപ്പം നമ്മളുടെ മസാലയൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാം. ഇനിയിപ്പോൾ നമ്മൾ ദമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ വെന്ത് നല്ല അടിപൊളി സാധനമായി വന്നിട്ടുണ്ട്. പാർട്ടിക്കാരുടെ വക 2 നേരം പായസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. പരിപ്പ് പായസത്തിന് 220 പാലടക്കി 200 പൈസ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.